ഹായ് എവ്രിവൺ, വെൽക്കം ടു അമ്മൂസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ളതിലും ഒരു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് കാനഡയിലേക്ക് മൂവ് ചെയ്തു. ഒരു സ്റ്റുഡൻ്റായിട്ടാണ് കാനഡയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് എൻ്റെ കാനഡയിലേക്കുള്ള ട്രാവൽ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ കുറേ ഞാൻ ട്രാവലിങ്ങിനിടയിൽ ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് കുറച്ചേ പറ്റിയിട്ടുള്ളൂ. നല്ല ചെറിയ ചെറിയ ഗ്ലിംസസ് ആ കാണിക്കുന്നുണ്ട്. ഞാൻ സ്റ്റുഡൻ്റായിട്ടാണ് കാനഡയിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ ആക്ച്വലി ഇപ്പോൾ സെക്കൻഡ് സെമിസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി നാട്ടിൽ നിന്ന് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സെക്കൻഡ് സെമിസ്റ്റർ ആയി. ഇപ്പോൾ ഇപ്പോഴാണ് വരാനുള്ള കാര്യങ്ങളൊക്കെ ശരിയായത്. അങ്ങനെ ഇപ്പോൾ കാനഡയിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത്. ഫാമിലി നാട്ടിലാണ്. കുഞ്ഞും ഹസ്ബൻഡും എല്ലാവരും നാട്ടിലാണുള്ളത്. അപ്പോൾ ട്രാവലിൻ്റെ ഇടയിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് വേഗം പോയിട്ട് കണ്ടിട്ട് വരാം. ഫസ്റ്റ് നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ദുബായ് ആയിരുന്നു. കൊച്ചി ടു ദുബായ് ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. ദുബായിൽ ചെന്നിട്ട് നെക്സ്റ്റ് ഫ്ലൈറ്റ് ഒരു ലേ ഓവർ ഉണ്ടായിരുന്നു 2 hours. അതിനുശേഷം നെക്സ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു ദുബായ് ടു ടൊറോണ്ടോ. അങ്ങനെയാണ് നമ്മൾ രണ്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു ഉള്ള ഒരു ഫ്ലൈറ്റ് ആയിരുന്നു നമ്മുടേത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ദുബായിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഫ്ലൈറ്റ് ആണ്. നിങ്ങൾക്ക് കാണാം, ചാർജിങ് പോർട്സ് ഉണ്ട്, USB ചാർജിങ് പോർട്സ് ഉണ്ട്, അതുപോലെ ലാപ്ടോപ്പിൻ്റെ ആയാലും ചാർജിങ് പോർട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇയർ പ്ലഗ്സ് തന്നിട്ടുണ്ട്. അതുപോലെ കുറേ എൻ്റർടൈൻമെൻറ്റ് ഫീച്ചേഴ്സ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈം കുറച്ചൊക്കെ പോകാനായിട്ട് ബുദ്ധിമുട്ടില്ല. ഇത്രയും ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അവർ എൻ്റർടൈൻമെൻറ്റ് ഫീച്ചേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, ഐസ് എന്നാണ് അതായത് ഈ പ്രോഗ്രാമിൻ്റെ പേര്. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടൈം എന്നാണ്. 3 sessions ഇതിലെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഫിലിംസിൻ്റെ സെഷൻ നോക്കിയാൽ തന്നെ കാണാം, ഇഷ്ടം പോലെ ഫിലിംസ് ആയാലും കിഡ്സിന് വേണ്ടിയിട്ടുള്ള കാർട്ടൂൺസ് ആയാലും പല പല കാറ്റഗറീസിലുള്ള ഡിഫറെൻ്റ് എൻ്റർടൈൻമെൻറ്റ് സെഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല, നമ്മുടെ റീജിയണൽ ലാംഗ്വേജസിലുള്ള നമ്മുടെ മലയാളത്തിലുള്ള ഫിലിംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ മലയാളം ഫിലിംസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടൈം പോകാനായിട്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല. Before we start our journey, we would like to remind you to wear gloves or medical side face mask throughout the flight. And to remind others to keep their masks on, get them out of here. ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു 4 hours ഫ്ലൈറ്റ് നമുക്ക് ദുബായ് വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് വീണ്ടും ബോർഡിങ് നെക്സ്റ്റ് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യണമായിരുന്നു. അതിനുശേഷം നമുക്കൊരു കണ്ടിന്യൂസ് ഒരു 13.5 hours ഫ്ലൈറ്റ് ആണ് ദുബായ് ടു ടൊറോണ്ടോ എന്ന് പറയുന്നത്. അപ്പോൾ അതാ നമ്മുടെ മലയാളം മൂവീസൊക്കെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഇഷ്ടംപോലെ മലയാളം മൂവീസ് ഉണ്ട്, തമിഴുണ്ട്, അതുപോലെ കന്നഡ, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ മൂവീസ് ഉണ്ടായിരുന്നു. പ്ലഗ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അയച്ചിട്ടുള്ള ഒരു എസൻഷ്യൽ കിറ്റും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സർവീസ് ആയിരുന്നു ത്രൂ ഔട്ട് ദ ഫ്ലൈറ്റ്. നല്ല സർവീസ് ആയിരുന്നു അവരുടെ. ഫുഡൊക്കെ ആയാലും മീൽസ് എല്ലാം നമ്മൾ നല്ലതായിരുന്നു. നല്ലൊരു സർവീസ് എന്ന് തന്നെ പറയാവുന്ന ഒരു ഫ്ലൈറ്റ് ആയിരുന്നു ത്രൂ ഔട്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്ക്രീനിൽ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. ഒരു 3 cameras അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പല പല വ്യൂസിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് പോകുന്നത് കാണാനായിട്ട് പറ്റും. ഒരു ടോപ്പ് വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡൗൺ സൈഡ് നമ്മുടെ ഫ്ലൈറ്റ് പോകുമ്പോൾ താഴേക്ക് എന്താണുള്ളത് ആ ഒരു സ്ഥലം കാണാൻ പറ്റുന്ന പോലത്തെ ഒരു വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡ് വ്യൂ ഉണ്ട്. അങ്ങനെ പല വ്യൂസിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ആ ഒരു ജേണി നമുക്ക് കാണാനായിട്ട് പറ്റും. അതും കുറച്ച് എൻറ്റർടൈനിങ് ആണ്. നമുക്ക് ഇടയ്ക്ക് അതൊക്കെ നോക്കാം, എവിടെ വരെ നമ്മുടെ ഫ്ലൈറ്റ് എത്ര വരെ എത്തി, എത്ര ഓൾട്ടിറ്റ്യൂഡിലാണ്, ഇനി നമുക്ക് എത്ര മൈൽസ് കൂടി ഉണ്ട്, എത്ര ആവറേജ് ടൈം എത്ര എത്തും, എത്ര ഡിസ്റ്റൻസും കൂടി ഉണ്ട്. അങ്ങനെ എല്ലാ ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന്
ചെക്ക് ചെയ്ത് നോക്കി നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ ഒക്കെ ഒന്ന് നമുക്ക് നോക്കാനായിട്ട് പറ്റും. അങ്ങനെയും ഇൻഫർമേഷൻസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അതിനെക്കുറിച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിനുണ്ടായിരുന്നത് രണ്ട് ഓപ്ഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരു ഇംഗ്ലീഷ് ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, സോസേജസ് ഉണ്ടായിരുന്നു, ബേക്ക് പൊട്ടറ്റോ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കും എപ്പോഴും. പിന്നെ ഇത് ലഞ്ചാണ് ഞാൻ കാണിക്കുന്നത്. ലഞ്ചിൽ നമുക്ക് ഉണ്ടായിരുന്നത് രണ്ട് ഓപ്ഷൻസ് ആണ്, ചിക്കൻ ആണ് വേണോ പനീർ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസും ഒരു ചിക്കൻ്റെ ഒരു ചൈനീസ് ടൈപ്പ് ഇൻഡോ ചൈനീസ് ടൈപ്പ് ഒരു ചിക്കൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു. പിന്നെ ഒരു സാലഡ് ഉണ്ടായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു, പിന്നെ വാട്ടർ പിഴുക്കാണ്, പിന്നെ ഒരു ബണ്ണ് ടൈപ്പ് ഒരു ബണ്ണ് ഉണ്ടായിരുന്നു, അതിൻ്റെ ചീസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫ്രൂട്ട് ജ്യൂസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡ്രിങ്ക്സിൻ്റെ ഓപ്ഷൻ നമുക്കെല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. ജ്യൂസ് വേണമെങ്കിലും വെള്ളം വേണമെങ്കിലും ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അൺലിമിറ്റഡ് ഡ്രിങ്ക്സ് ആണ്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതായിരുന്നു ലഞ്ചിൻ്റെ ഓപ്ഷൻ. മീൽസ് ഒക്കെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള മീൽസ് ആയിരുന്നു എല്ലാ സമയത്തും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഫ്ലൈറ്റ് ഇതാണ്, കാനഡയിൽ ലാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് പറ്റും, ലാൻഡിങ് നമുക്ക് കാണാനായിട്ട് പറ്റും പുറത്തു നിന്നുള്ള ക്യാമറയിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഇതായി, ഇങ്ങനെ കാനഡയുടെ മണ്ണിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് വരികയാണ്. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് നിൽക്കാനായിട്ട് പോവാണ്, ജസ്റ്റ് രണ്ട് മൂന്ന് സെക്കൻഡ് സ്റ്റോപ്പ് ആവും. ഇത് അങ്ങനെ നമ്മുടെ കാനഡയിൽ അങ്ങനെ ലാസ്റ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലോങ് ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജാക്കറ്റൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. നല്ല തണുപ്പാണ്, അത്യാവശ്യം പുറത്ത് നല്ല ഒരു -6 degrees ഒരു ടെമ്പറേച്ചറുള്ള തണുപ്പാണ്. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ നേരെ വെളിയിലേക്ക് ഇറങ്ങുന്നില്ല, ഡയറക്റ്റ് നമ്മുടെ എയർപോർട്ടിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ എയർപോർട്ടിലെ ഇതെല്ലാം കഴിഞ്ഞ് എമിഗ്രേഷൻ എല്ലാം നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഹോട്ടലിൻ്റെ ജസ്റ്റ് ഒരു വ്യൂ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നേരെ നോക്കുമ്പോൾ ഒരു ലോബിയാണ്, കുറച്ച് നടക്കാനായിട്ടുണ്ട്. വലിയൊരു ഡബിൾ സൈസ് ബെഡാണ്, വലിയ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബെഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ലൈറ്റിംഗ് ഫെസിലിറ്റീസും അതുപോലെ എക്സ്ട്രാ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ദിവാൻ കോട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ടും ഒരു ടേബിൾ ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് വർക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ടോ ഒക്കെ പറ്റും. അപ്പോൾ അവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് ഒരു ഓഫീസ് ചെയറും അതുപോലെ തന്നെ ഒരു ഓഫീസ് ഡെസ്കും ഇത്തൊരു ടേബിൾ ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. മിറർ ഉണ്ട്, പിന്നെ നമുക്ക് കോഫി മേക്കർ ഉണ്ട്, വലിയൊരു ടി വി ഉണ്ട്. അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ അവരവിടെ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മൾ സ്നോ ഒക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ സ്നോ ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്സൈഡ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാം, എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് പ്ലെയിനൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുന്നതാണ്. നമുക്ക് ഫ്ലൈറ്റ്സ് ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും ഒക്കെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ്, നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്നിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. പിന്നെ അതുപോലെ ഹീറ്റർ ഉണ്ട്, അതുകൊണ്ട് റൂമിൽ തണുപ്പൊന്നും അറിയാനില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ട്രാവലിൻ്റെ എക്സ്പീരിയൻസസ് ഒക്കെ. നന്നായി നല്ല സ്മൂത്തായിട്ടുള്ള ട്രാവലായിരുന്നു, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലായിരുന്നു. ഇമിഗ്രേഷൻ്റെ കാര്യങ്ങളായാലും ഇവിടെ വന്നിട്ടുള്ള എയർപോർട്ടിലെ കാര്യങ്ങളൊക്കെ ആയാലും അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്തായിട്ടുള്ള പ്രൊസീജിയറായിരിക്കും. പിന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അവർ നമ്മുടെ സ്റ്റഡി പെർമിറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം കോവിഡ് ടെസ്റ്റ് എടുക്കുക, ബാഗേജ് കളക്ട് ചെയ്യുക, കോവിഡ് ടെസ്റ്റ് എടുക്കുക, അതിനുശേഷം നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു വീഡിയോ, നമ്മളിപ്പം ഈ ഒരു കാനഡയിലേക്ക് എത്തിയ കാര്യങ്ങളൊന്ന് പറയാനായിട്ടൊരു വീഡിയോ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഈ വരുന്ന വിശേഷങ്ങളെല്ലാം നമ്മൾ പുറകെ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. എങ്ങനെയായിരുന്നു എൻ്റെ പ്രൊസീജിയേഴ്സ്, ഓരോ കാര്യങ്ങളും ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയാലും എല്ലാം നമ്മൾ വീഡിയോസിലൂടെ ഷെയർ ചെയ്യും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.